അതിജീവിതയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ആളാണ് മുതിർന്ന സംവിധായകനും തിരക്കഥാകൃത്തും നടനുമായ ആലപ്പി അഷ്റഫ്. തന്റെ പേരിൽ പ്രചരിച്ച ഒരു വാട്സപ്പ് സന്ദേശത്തിന്റെ വ്യാജ ഗ്രൂപ്പിന്റെ വിവരമാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത്. അതിജീവിതയ്ക്ക് നീതി കിട്ടില്ലെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ: ആലുവ ക്രൈംബ്രാഞ്ചിൽ നിന്നും എനിക്ക് വിളി വരുന്നു, അടുത്ത ദിവസം അവിടെ എത്താമോ എന്ന്. എസ്. 15/7/2022 കൃത്യം 11:30 ക്രൈംബ്രാഞ്ച് എസ് പി മോഹനൻ സാറിന് മുൻപിൽ ഹാജർ. അന്വേഷണ ഉദ്യോഗസ്ഥനെ വധിക്കാൻ ശ്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നിന്നും കിട്ടിയ വിവരത്തിന്റെ നിജസ്ഥിതി അറിയാനായിരുന്നു എന്നെ വിളിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ മുൻപിലുള്ള കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ സ്ക്രീൻഷോട്ട് കാട്ടിത്തരുന്നു. ആ വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേരാണ് ദിലീപിനെ പൂട്ടണം. നിരവധി ചാറ്റുകൾ, എല്ലാം ദിലീപിനെ കൊടുക്കാനുള്ള പദ്ധതികൾ മാത്രം. ഗ്രൂപ്പ് അംഗങ്ങളിൽ ആദ്യത്തെ പേര് കണ്ട് ഞാൻ അമ്പരന്നു. ആലപ്പി അഷ്റഫ്, അതായത് എന്റെ പേര്. ഇനിയുള്ള മറ്റംഗങ്ങളെ കുറിച്ചാണെങ്കിൽ ആഷിഖബു, ബൈജു കൊട്ടാരക്കര, നികേഷ്, സന്ധ്യ ഐ പി എസ്, ലിബർട്ടി ബഷീർ, മഞ്ജു വാര്യർ, പ്രമോദ് രാമൻ, വേണു, ടി പി മിനി, സ്മൃതി, ഇത്രയും പേരാണ് ഈ ഗ്രൂപ്പിലെ മറ്റംഗങ്ങൾ. ഈ ഗ്രൂപ്പിന്റെ 4 സ്ക്രീൻഷോട്ടുകളാണ് എന്നെ കാണിച്ചു തന്നത്. ഒരു ഷോൺ ജോർജിന്റെ ഫോണിൽ നിന്നും വധ ഗൂഢാലോചന കേസിലെ രണ്ടാം പ്രതി അനൂപിന്റെ ഫോണിലേക്ക് വന്നതാണ് ഈ സ്ക്രീൻഷോട്ടുകളെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അന്വേഷണത്തിനിടെ പോലീസ് കസ്റ്റഡിയിലെടുത്ത അനൂപിന്റെ ഫോണിലെ വിവരങ്ങൾ പുനർജീവിപ്പിച്ചെടുത്ത കൂട്ടത്തിൽ കിട്ടിയതാണിവ. അതിന്റെ സത്യാവസ്ഥ അറിയാനാണ് എന്നെ വിളിപ്പിച്ചത്. സന്ധ്യാമേടത്തിന്റെ പേരുകൂടി ഉൾപ്പെട്ടതുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനായി. പി ആർ വർക്കേഴ്സിന്റെ പല നമ്പറുകൾ മേൽപ്പറഞ്ഞ പേരുകളിൽ സേവ് ചെയ്തതാണ് ഗ്രൂപ്പിന് രൂപം നൽകിയതത്രേ. പേരുകൾ ചേർന്നു വരുന്ന മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടുകൾ എടുത്തായിരുന്നു അവരുടെ പ്രചരണം. ഇതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനുമായി എന്തൊക്കെ കുപ്രചാരണങ്ങളാണ് ഇക്കൂട്ടർ കാട്ടിക്കൂട്ടുന്നത്? ഞാൻ മനസ്സ വാച കർമ്മണ അറിയാത്ത സംഭവമാണെന്ന് മൊഴി കൊടുത്തു. അപകീർത്തിക്ക് കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒടുവിൽ ഞാൻ അവരോട് പറഞ്ഞു, സർ, ഒരു പാവം പെൺകുട്ടിയുടെ ദീനരോധനം കേട്ടിട്ട് എനിക്കും മറ്റുള്ളവരെ പോലെ മിണ്ടാതെ പോകാം. പക്ഷേ മുതിർന്ന ഒരു ചലച്ചിത്ര പ്രവർത്തകനെന്ന് ഞാൻ അങ്ങനെ ചെയ്താൽ അത് സ്ത്രീ സമൂഹത്തോടും വരും തലമുറയോടും ചെയ്യുന്ന ക്രൂരതയാകും. ഞാൻ തുടർന്നു, ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അതിലേറെ ഞാൻ വിശ്വസിക്കുന്ന മറ്റൊന്നു കൂടിയുണ്ട്. അതിജീവിതയ്ക്ക് നീതി ലഭിക്കില്ല ഒരിക്കലും. ദിലീപ് പുഷ്പം പോലെ ഊരിപ്പോകും സാറേ. സത്യസന്ധനായ ആ ഉദ്യോഗസ്ഥൻ തെല്ല് നിസ്സംഗതയോടെ എന്റെ മുഖത്തേക്ക് നോക്കി. സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി പൊളിച്ചെഴുതേണ്ടുന്ന നമ്മുടെ സംവിധാനങ്ങളുടെ വീഴ്ചയാണ് ആ മുഖത്ത് നിഴലിച്ചത്. എങ്കിലും പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. നീതിദേവത കൺതുറക്കുന്ന നല്ലൊരു തീർപ്പിനായി. ആലപ്പി അഷ്റഫ് എഴുതുന്നു.